നമസ്കാരം റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കൊറോണ സൃഷ്ടിച്ച പ്രതിസന്ധികൾക്കിടയിൽ സർക്കാർ ആരംഭിച്ച ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്കും സഹോദരങ്ങൾക്കും കൈത്താങ്ങായി എസ്എഫ്ഐ പെരിങ്ങോം ഏരിയ കമ്മിറ്റി. തിരുമേനി ചെമ്മഞ്ചേരി സ്വദേശി ആൻമരിയയ്ക്കും സഹോദരങ്ങൾക്കുമാണ് സ്മാർട്ട് ടിവി വിതരണം ചെയ്തത്. ചടങ്ങിൽ ദേശീയ ശിശുക്ഷേമ സമിതി എക്സിക്യൂട്ടീവ് അംഗം സി സത്യപാലൻ ടിവി വിതരണം ചെയ്തു. എസ്എഫ്ഐ ഏരിയ പ്രസിഡന്റ് സേവ്യർ പോൾ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ജോയ്, സിപിഐഎം തിരുമേനി ലോക്കൽ സെക്രട്ടറി കെ എം ഷാജി, എസ്എഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിൽ, ഹരികൃഷ്ണൻ, വിഷ്ണു ഷാജി, ജിഷ്ണു ഓവി എന്നിവർ പങ്കെടുത്തു. സേവ്യറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അതിന് പരിഹാരം കാണാനുള്ള ശ്രമമാണ് ഇവരെല്ലാം ചേർന്ന് നടത്തിയത്. നമ്മുടെ സർക്കാർ ഈ കൊറോണയുടെ കാലത്ത് വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കാനുള്ള വളരെ ഭാവനാപൂർണമായ പ്രവർത്തനത്തിനാണ് തീരുമാനമെടുത്തത്. അതിനടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 1-ാം തീയതി മുതൽ വിക്ടേഴ്സ് ചാനൽ ഉപയോഗിച്ചു, അതുപോലെ ഓൺലൈൻ സംവിധാനത്തിലൂടെയും ക്ലാസ് ആരംഭിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ 1-2 ലക്ഷം കുട്ടികൾക്ക് ഈ സൗകര്യം ഇപ്പോൾ ലഭ്യമല്ല. അപ്പോൾ അവർക്ക് കൂടി ഈ സൗകര്യം ഏർപ്പെടുത്താൻ ഗവൺമെൻറ് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഏരിയ സെക്രട്ടറി വിഷ്ണുപ്രസാദ് സ്വാഗതം പറഞ്ഞു. വരും ദിവസങ്ങളിലും സുമനസ്സുകളുടെ സഹായത്തോടെ ഏരിയയിലെ അർഹരായ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സഹായം നൽകുമെന്ന് ഏരിയ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. 5-ാം ക്ലാസ്സുകാരൻ തങ്കപ്പാണ്ടി പറയുന്നു, ഓൺലൈൻ ക്ലാസ് അടിപൊളിയാണ്. 5-ാം ക്ലാസ്സുകാരൻ തങ്കപ്പാണ്ടിക്ക് സ്കൂളിലെ ക്ലാസ്സിനേക്കാൾ ഇഷ്ടമായത് ഓൺലൈൻ ക്ലാസ്സുകളാണ്. സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ടല്ല, ടിവിയിലെ ക്ലാസ്സിൽ കുറെ വീഡിയോകളും ചിത്രങ്ങളും കാണാമെന്നത് തന്നെയാണ് പ്രധാന കാരണം. ചിത്രങ്ങളിലൂടെ എല്ലാം പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് 7-ാം ക്ലാസ്സുകാരിയായ ചേച്ചി നാഗമ്മയും അഭിപ്രായപ്പെടുന്നു. എന്നാൽ നാഗമ്മയ്ക്ക് സ്കൂളിലെ ക്ലാസ് തന്നെയാണ് ഏറെ പ്രിയം. സ്കൂളിലാകുമ്പോൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ടീച്ചറോട് അപ്പോൾ തന്നെ ചോദിക്കാമെന്നും നാഗമ്മ പറയുന്നു. കുട്ടികൾക്കായി ആരംഭിച്ച ഫസ്റ്റ് ബെൽ ഓൺലൈൻ ക്ലാസിൻ്റെ ഭാഗമാകാനാണ് അമ്മ സാറാമേരിയുടെയും നാഗമ്മയുടെയും കൂടെ തങ്കപ്പാണ്ടി ലൈബ്രറി കൗൺസിൽ ഓഫീസിൽ എത്തിയത്. 2 മണിക്ക് ആരംഭിക്കുന്ന ക്ലാസ്സിനായി മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ എത്തിച്ചേർന്ന തങ്കപ്പാണ്ടിയും നാഗമ്മയും സ്കൂൾ തുറന്ന ആദ്യ ദിവസത്തെ ആവേശത്തോടെ തന്നെയാണ് തൻ്റെ ക്ലാസ്സിനായി കാത്തിരുന്നതും. പ്രിയപ്പെട്ട ടീച്ചർമാരും കൂട്ടുകാരും ഒന്നും കൂടെയില്ലെങ്കിലും ചേച്ചിയോടൊപ്പം ക്ലാസ്സിൽ ഇരിക്കാനായതിൻ്റെ ഉത്സാഹത്തിലായിരുന്നു തങ്കപ്പാണ്ടി. ആദ്യ ദിവസം തന്നെ സസ്യലോകത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു ക്ലാസ് ലഭിച്ചതിൻ്റെ സന്തോഷവും ഇവർക്കുണ്ട്. പഠനത്തിൽ മിടുക്കരായ ഇരുവർക്കും വീട്ടിൽ ഓൺലൈൻ സംവിധാനം ഇല്ലാത്തതിനാൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഓഫീസിലെ ടെലിവിഷനാണ് ആശ്രയമായത്. പഠനപാലത്ത് താമസിക്കുന്ന കൂലിപ്പണിക്കാരായ സാറാമേരിയുടെയും നാഗേന്ദ്രന്റെയും മക്കളാണ് നാഗമ്മയും തങ്കപ്പാണ്ടിയും. തമിഴ്നാട് സ്വദേശികളായ ഇവർ 28 വർഷമായി കണ്ണൂരിൽ താമസമാക്കിയിട്ട്. ദേവത്താർക്കണ്ടി യു പി സ്കൂളിൽ പഠിക്കുന്ന ഈ മിടുക്കർക്ക് വീട്ടിൽ ടെലിവിഷൻ സൗകര്യമുണ്ടെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകൾ ലഭിക്കുന്നതിനുള്ള മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ഇതേ തുടർന്ന് സ്കൂൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ ഇവർക്ക് സൗകര്യമൊരുക്കി കൊടുത്തത്. ഓൺലൈൻ ക്ലാസ്സിനായി ലൈബ്രറി കൗൺസിൽ എത്തിച്ചേരുക എന്നത് എളുപ്പമായിരുന്നില്ല. യാത്രാ ചെലവിനായുള്ള പണം കടം വാങ്ങുകയായിരുന്നു. 8-ാം തരത്തിൽ പഠിക്കുന്ന ചേച്ചി സുർലിയമ്മാളിനും 4-ാം തരത്തിൽ പഠിക്കുന്ന അനുജൻ ശിവയ്ക്കും ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും യാത്രാ ചെലവ് തടസ്സമായി മാറി. അതിനാൽ തന്നെ ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ എത്തിച്ചേരാൻ സാധിക്കുമോ എന്നുള്ളത് അറിയില്ലെന്നും സാറാമേരി പറഞ്ഞു. കൂലിപ്പണിക്കാരായ ഇവർക്ക് ലോക്ക്ഡൌൺ കാരണം മാസങ്ങളായി ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. വീട്ടിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആശിക്കുകയാണ് ഇവർ. പഠിക്കാൻ മിടുക്കരായ തൻ്റെ മക്കളുടെ പഠനം മുടങ്ങാതിരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഈ മാതാപിതാക്കൾ ഇപ്പോൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ആയുർവേദ മരുന്ന് വിപണിയിൽ വ്യാജകറുവപ്പട്ടയായ വിഷാംശമടങ്ങിയ കാസിയ ഉപയോഗിച്ച് നിർമ്മിച്ച കോടികളുടെ ആയുർവേദ മരുന്നുകൾ വിറ്റഴിക്കപ്പെടുമ്പോൾ സാമ്പിളുകൾ ആയുർവേദ ടാബുകളിൽ കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണെന്ന് കാസിയയ്ക്കെതിരെ സമരം നടത്തുന്ന ലിയനാർഡോ ജോൺ പറഞ്ഞു. പരിശോധനാ ഉപകരണമായ GCMS ഉപകരണം വാങ്ങാതെ വകുപ്പ് വർഷങ്ങളായി പരസ്പര വിരുദ്ധമായി പെരുമാറുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. GCMS ഉപകരണം സ്ഥാപിക്കുന്നതിന് കേന്ദ്ര ആയുഷ് മിഷനിൽ നിന്നും അനുമതി കിട്ടിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ ഉപകരണം തിരുവനന്തപുരം ലാബിൽ സ്ഥാപിക്കുമെന്നും വിവരാവകാശ നിയമപ്രകാരം മുമ്പ് മറുപടി ലഭിച്ചിരുന്നു. ഇതിനായി ആയുഷ് 74 ലക്ഷം അനുവദിക്കുകയും ചെയ്തു. ഇവിടെ ഈ പെസ്റ്റിസൈഡ് ചെക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ഹെവി മെറ്റൽസ് ചെക്ക് ചെയ്യാനോ റെഫോക്സിൻസ് അല്ലെങ്കിൽ ടോക്സിസിറ്റിയോ ചെക്ക് ചെയ്യാനോ യാതൊരു എക്യുപ്മെന്റും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവർ കണ്ടുപിടിക്കുകയും ചെയ്ത് അവര് സമ്മതിക്കുകയും ചെയ്തു. ഈ ഗവൺമെന്റ് തരത്തിൽ തന്നെ ഈ മുഴുവൻ കേരളത്തിലും പുറത്തും സപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് അറിയില്ല ഇത്രയും വലിയ വിഷമാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ പേജ് 8 ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ആണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കിഡ്നി ലിവർ പേഷ്യൻസിന് ഉണ്ടാക്കുന്ന വേൾഡ് സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ മോണോഗ്രാം സ്റ്റാൻഡേർഡിലോ പെടുന്നതല്ല. എന്നിട്ടും ഉപകരണം വാങ്ങാതെ വകുപ്പ് പരസ്പര വിരുദ്ധമായി നടപടികൾ സ്വീകരിക്കുകയാണ്. GCMS ഉപകരണത്തെ ആയുർവേദ വകുപ്പ് ഭയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
കെ പി നൂറുദ്ദീൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പെരിങ്ങോത്തിന്റെ ആഭിമുഖ്യത്തിൽ കെ പി നൂറുദ്ദീൻ അനുസ്മരണവും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും പെരിങ്ങോത്ത് വെച്ച് നടന്നു. എം ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ലോക്ക്ഡൌൺ കാലത്ത് ദുരിതമനുഭവിക്കുന്ന ഓട്ടോ, ടെമ്പോ, മറ്റ് ടാക്സി തൊഴിലാളികൾ എന്നിവർക്കാണ് കിറ്റ് വിതരണം നടത്തിയത്. മാർക്ക്ഫെഡ് ചെയർമാൻ സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ വലിയ നേതൃത്വം കൊടുത്ത ആളാണ് ബിജെപി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടുകാരനാണ്. വളരെ താഴെത്തട്ടിൽ നിന്നും സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ കുറ്റൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ മുന്നണി പടയാളിയായി പൊതുപ്രവർത്തനം ആരംഭിക്കുകയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററാകുകയും അതിനുശേഷം MLA ആകുകയും കേരളത്തിൽ മന്ത്രിയാകുകയും ഒക്കെ ചെയ്ത ശ്രീ കെ പി നൂറുദ്ദീൻ. സന്തോഷ് AC, KB മോഹനൻ, പൂന്തോടൻ ബാലൻ, ഇക്ബാൽ മംഗലശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മാർക്ക്ഫെഡ് ചെയർമാൻ സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് AC, KB മോഹനൻ, പൂന്തോടൻ ബാലൻ, ഇക്ബാൽ മംഗലശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അണുവിമുക്ത പ്രവർത്തനങ്ങൾ സജീവമാക്കി പയ്യന്നൂർ അഗ്നിരക്ഷാസേന. അധികൃതരുടെ നേതൃത്വത്തിൽ ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ അണുവിമുക്തമാക്കി. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തിയവരെ ക്വാറന്റൈനിൽ പാർപ്പിച്ച നഗരസഭാ പരിധിയിലെ 5 കേന്ദ്രങ്ങളാണ് പയ്യന്നൂർ അഗ്നിരക്ഷാസേന അധികൃതരുടെ നേതൃത്വത്തിൽ അണുവിമുക്തമാക്കിയത്. വളരെ ശാസ്ത്രീയവും കുറ്റമറ്റ രീതിയിലുമാണ് അണുവിമുക്ത പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്റ്റേഷൻ ഓഫീസർ PV പവിത്രൻ അണുനശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സ്റ്റേഷൻ ഓഫീസറെ കൂടാതെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KS ജയരാജ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ K Manoj, A Sudhin, R M വിഷ്ണു, ഫയർ റെസ്ക്യൂ ഡ്രൈവർ PK അജിത് കുമാർ, ഹോംഗാർഡ് K ദിനേശൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാതൃകാപരവും സ്തുത്യർഹവുമായ സേവനങ്ങൾ കാഴ്ചവെക്കാൻ പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം അധികൃതർക്ക് സാധിച്ചിട്ടുണ്ട്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ ചെറിയൊരു പഴുതിന് പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതിനാൽ പഴുതടച്ച പ്രവർത്തനമാണ് ഓരോ സേനാംഗവും കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.